കോവിഡ് പടരാതിരിക്കാൻ ജനങ്ങളെ നിയന്ത്രിച്ചാലും ഇല്ലെങ്കിലും കുറ്റം സർക്കാരിന് തന്നെ. നിയന്ത്രിച്ചാൽ നിയന്ത്രണത്തിന്റെ പേരിൽ വിമർശനം, ആൾക്കാർക്ക് പുറത്തിറങ്ങണ്ടേ, അമ്പലത്തിൽ പോകണ്ടേ എന്നു തുടങ്ങി നൂറുകൂട്ടം കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നിയന്ത്രണങ്ങളിൽ ഇളവ് കൊടുത്താലോ സർക്കാർ കോവിഡ് പരത്തുന്നു എന്നായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കോവിഡ് ഒന്നാം തരംഗവും രണ്ടാം തരംഗവും ഏറ്റവും നന്നായി നേരിട്ട LDF സർക്കാർ ഇനിയും അതേ ആർജവത്തോടെ തന്നെ കാര്യങ്ങളെ നേരിടും. സംസ്ഥാനത്തെ പുതുക്കിയ കോവിഡ് നിയന്ത്രണങ്ങൾ മാറ്റില്ല എന്ന് സർക്കാർ. നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയവേ ആരോഗ്യമന്ത്രി വീണ ജോർജ് സർക്കാർ നിലപാട് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി വിധി കൂടി പരിഗണിച്ചാണ്. കടകളിൽ പോകുന്നതിന് ഒരു ഡോസ് വാക്സിൻ ഉൾപ്പെടെയുള്ള നിബന്ധനകൾ തുടരുമെന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്ന നിയന്ത്രണങ്ങളെ സഭയിൽ ന്യായീകരിച്ച മന്ത്രി ഇതിൽ നിന്നും പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായി തുടരുകയാണ്. ജനങ്ങളുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. പെരുന്നാളിന് ഇളവ് നൽകിയതിനെതിരായ സുപ്രീംകോടതി ഉത്തരവ് കൂടി പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ. പരമാവധി ആളുകൾക്ക് ഉടൻ വാക്സിൻ നൽകും. ഒറ്റയടിക്ക് നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനാകില്ലെന്നും ഇതെല്ലാം പരിഗണിച്ചുള്ള തീരുമാനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് വ്യക്തമാക്കിയ മന്ത്രി പ്രതിപക്ഷത്തിന്റെ പിന്തുണയും തേടി. പുതുക്കിയ കോവിഡ് മാർഗനിർദ്ദേശത്തിലെ അശാസ്ത്രീയതകളും ഏറെയാണെന്ന ആക്ഷേപം വ്യാപകമായ സാഹചര്യത്തിൽ കടകളിലെത്താൻ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിബന്ധന ഇന്നും കർശനമായി നടപ്പാക്കിയില്ല എന്നാണ് റിപ്പോർട്ട്. അരി വാങ്ങാൻ പോകാനും വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന തരത്തിലുള്ള നിബന്ധനയ്ക്കെതിരെ വിമർശനം ശക്തമാവുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം.